നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരമന രഹസ്യം അങ്ങാടി പാട്ടുപോലെ കോൺഗ്രസിലെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഓരോന്ന് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന ഭരണപക്ഷം എന്തും കാണിക്കാൻ തയ്യാറാവുകയാണ്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമുള്ള ബന്ധു, അതുമായി ഉയർന്നു വരുന്ന അഴിമതി കഥകളും എണ്ണി എണ്ണിയാണ് കുഴൽനാടൻ സഭയിൽ പറഞ്ഞത്. എല്ലാം കേട്ട് അസഹിഷ്ണുത സഹിക്കവയ്യാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും ഒരേ സ്വരത്തിൽ പ്രതിപക്ഷത്തെ നേരിട്ടു. കൂട്ടത്തിൽ സ്പീക്കർക്ക് മുഖ്യമന്ത്രിയുടെ വക ശകാരവും. പ്രതിപക്ഷത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ഭരണപക്ഷ ബഹളത്തിൽ സഭ അലങ്കോലമായി പിരിഞ്ഞു. സഭാചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഭരണപക്ഷ ബഹളത്തിൽ സഭ നിർത്തിവെക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു, മീറ്റിംഗ് വിത്ത് CM കൌൺസിൽ ജനറൽ ശിവശങ്കർ ആൻഡ് സ്വപ്ന അറ്റ് ക്ലിഫ് ഹൌസ്. വെദർ യു ഹാവ് കറേജ് ടു ഡിനൈറ്റ്, നിങ്ങൾക്ക് കഴിയില്ല. ഇത് കേട്ട് ചാടി എണീറ്റു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പച്ചക്കള്ളമാണ് കുഴൽനാടൻ പറയുന്നതെന്ന് പറഞ്ഞു. കണ്ടിട്ടുമില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടുമില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി. അങ്ങനെ അടിയന്തര പ്രമേയ അവതരണാനുമതിയിൽ ചർച്ച ബഹളത്തിലായി. എന്നാൽ ലൈഫ് മിഷനിലെ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി നിഷേധിക്കുന്നതിന് മുൻപ് സഭയിലെ രേഖാമൂലം മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ച കാര്യമാണ്. സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയോട് കുഴൽനാടൻ പറഞ്ഞത്, ഇതൊക്കെ കള്ളത്തരമാണെങ്കിൽ അങ്ങ് കേസ് കൊടുക്കണം, ഞാനും സഹായിക്കാം. അതുപോലെ ലൈഫ് മിഷൻ അഴിമതി കേസിൽ ED തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ട് പച്ചക്കള്ളമാണെങ്കിൽ കോടതിയിൽ പോകണം. പ്രതിപക്ഷവും സഹായിക്കാമെന്ന് കുഴൽനാടൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കി. എന്നാൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ പറയുന്നതിനെ ഭരണപക്ഷം കൂട്ടമായി ആക്രമിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയും മുഖ്യമന്ത്രിയും കോൺസുലേറ്റ് ജനറലും കൂടിക്കാഴ്ച നടത്തിയെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണം പച്ചക്കള്ളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയ്ക്കിടെ പറഞ്ഞതായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല. മാത്യു കുഴൽനാടൻ സഭയെ എന്തും വിളിച്ചു പറയാവുന്ന സ്ഥലമാക്കി മാറ്റിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സർക്കാരിന്റേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കുമെന്നും അതിന് മാത്യു കുഴൽനാടന്റെ ഉപദേശം ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഈ അഭിപ്രായത്തിന് വിരുദ്ധമാണ് 2022 ഓഗസ്റ്റ് 23 മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടി. സനീഷ് കുമാർ ജോസഫിന്റെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച സമ്മതിക്കുന്നത്. 2016-20 കാലയളവിൽ UAE കോൺസുലേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്? ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയത്താണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് വ്യക്തമാക്കാമോ? ഇതായിരുന്നു സനീഷ് കുമാർ ജോസഫിന്റെ ചോദ്യം. ഔദ്യോഗിക സ്വഭാവമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതിൽ നിന്ന് കോൺസുലേറ്റ് പ്രതിനിധിയുമായി ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടന്നുവെന്നത് വ്യക്തമാണ്. ഈ കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായി കോൺസുലേറ്റിലെ പ്രധാന ഉദ്യോഗസ്ഥയായ സ്വപ്ന സുരേഷും ഉണ്ടാകും. ശിവശങ്കറിന്റെ സാന്നിധ്യവും വ്യക്തമാണ്. അങ്ങനെ നിയമസഭയിൽ പിണറായി പറഞ്ഞ മറുപടിയിൽ തന്നെ കൂടിക്കാഴ്ചയുണ്ട്. യൂണിടാക്കും UAE കോൺസുലേറ്റും തമ്മിലുള്ള ധാരണകളും ചർച്ചകളും ഉയർത്തിക്കാണിച്ച് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ സഭയിൽ ഉന്നയിച്ചത്. ഇതിനോട് വസ്തുതാപരമല്ലാത്ത അപകീർത്തി പ്രസ്താവനകളാണ് ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. സഭയുടെ ചട്ടം അത് വിലക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി സ്പീക്കർ അത് കേൾക്കുന്നുണ്ടോ എന്നും ചോദിച്ചു. ആവശ്യമെങ്കിൽ താങ്കളുടെ ഉപദേശം മേടിച്ചുകൊള്ളാം, ഇപ്പോൾ എനിക്ക് അങ്ങയുടെ ഉപദേശം ആവശ്യമില്ല എന്നും കുഴൽനാടനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇതിനുശേഷമാണ് മാത്യു കുഴൽനാടന്റെ പ്രസംഗത്തിൽ സ്പീക്കർ തടസ്സമുന്നയിച്ചത്. അതിവേഗം മൈക്ക് ഓഫ് ചെയ്തതോടെ കുഴൽനാടനെ കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ പോയി.